അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഏറെ ആവേശഭരിതമായ ബദർ യുദ്ധത്തിലേക്ക് അഥവാ 12-ാം എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ആമുഖങ്ങളില്ലാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രവാചകരും അനുയായികളും മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. പുറപ്പെടുമ്പോൾ മദീനയിൽ ചുമതലയേൽപ്പിച്ചിരുന്നത് അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം എന്ന സഹാബി വദ്യനെയായിരുന്നു. പിന്നീട് പ്രവാചകരുടെയും സംഘത്തിൻ്റെയും യാത്ര വഴിമധ്യേ റൗഹാ എന്ന പ്രദേശത്തെത്തിയപ്പോൾ അബൂലുബാബ എന്ന സഹാബിയെ പ്രവാചകർ മദീനയിലേക്ക് തിരിച്ചയച്ച് മദീനയുടെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. സൈന്യത്തിന് ഒരു പൊതുപതാകയുണ്ടായിരുന്നു. അത് വഹിച്ചിരുന്നത് മുസ്അബ് ബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് വെളുത്ത നിറത്തിലുള്ളതായിരുന്നു. സൈന്യത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിർ, അൻസാർ എന്നിങ്ങനെ രണ്ട് ബറ്റാലിയനുകളാക്കി, രണ്ടു വിഭാഗമാക്കി. മുഹാജിർ പക്ഷത്തിൻ്റെ നേതാവ് അലി ബിൻ അബി ത്വാലിബാണ്. അൻസാർ പക്ഷത്തെ നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുമാണ്. ഈ രണ്ട് ഉപവിഭാഗങ്ങൾക്കും കറുത്ത നിറത്തിലുള്ള പ്രത്യേകം പതാകകളുമുണ്ട്. വഴിമധ്യേ രഹസ്യാന്വേഷണത്തിനായി രണ്ടുപേരെ പ്രവാചകർ നിയോഗിച്ചു. ആ രണ്ട് സ്വഹാബിമാരുടെ പേര് ഒന്ന് ബസ്ബസ് അൽ ജുഹനി, രണ്ട് അദിയുബിന് അബിസ്സഖ്ബ. ഈ രണ്ടു പേരാണ് ആദ്യമായി രഹസ്യാന്വേഷണത്തിന് പ്രവാചകരേൽപ്പിച്ചത്. അതേസമയം കച്ചവട സംഘത്തിൻ്റെ നേതാവ് അബൂ സുഫിയാനും വെറുതെ ഇരുന്നില്ല. ചുറ്റുപാടുകൾ അദ്ദേഹത്തിന് നന്നായി അറിയാം. രഹസ്യാന്വേഷണ സംവിധാനം അയാൾക്കുമുണ്ട്. പ്രവാചകരും അനുയായികളും തങ്ങളെ തേടി പുറപ്പെട്ട വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. ഉടനെ അദ്ദേഹം ലംലം ഇബ്നു അംറു എന്നയാളെ മക്കയിലേക്ക് അയച്ചു. അയാളുടെ പേര് ലംലം ഇബ്നു അംറു എന്നായിരുന്നു. പ്രവാചകരും അനുയായികളും കച്ചവട സംഘത്തെ ലക്ഷ്യമിടുന്നുവെന്നും സ്വത്ത് സംരക്ഷിക്കാൻ എത്രയും വേഗം വഴിമധ്യേ എത്തിച്ചേരണമെന്നുമായിരുന്നു അബൂ സുഫിയാൻ കൊടുത്തുവിട്ട സന്ദേശം. ലംലം മക്കയിലെത്തി. സഗൗരവം വിവരങ്ങൾ മക്കാർക്ക് കൈമാറി. അതേസമയം മക്കയിൽ ലംലം എത്തുന്നതിന് 3 ദിവസം മുമ്പ് തന്നെ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകൾ ആത്തിഖ ഏറെ ദുസ്സൂചനകളുള്ള ഒരു ദുസ്വപ്നം കാണുകയും അത് മക്കയിലാകമാനം ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഉള്ളടക്കത്തോട് സമാനമായ രീതിയിലാണ് ഇപ്പോൾ അബൂ സുഫിയാൻ്റെ ദൂതൻ വന്ന് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. ഭയവും കോപവും കൊടുമ്പിരി കൊണ്ട കുറേശികൾ അതിശക്തമായ ഒരു സൈനിക നടപടിക്ക് അതിവേഗം ഒരുക്കം തുടങ്ങി. മക്കയിൽ ഒന്നുകിൽ യുദ്ധത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ പകരം മുഴുവൻ ചെലവും നൽകി മറ്റൊരാളെ പകരമയക്കുക എന്നീ രണ്ട് രീതി മാത്രമേ അവർ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. പ്രമുഖരിൽ അബൂലഹബ് ഒഴികെ ആരും ആ സംഘത്തിൽ പുറപ്പെടാതിരുന്നില്ല. അബൂലഹബ് പകരം ഒരാളെ അയക്കുകയായിരുന്നു. 1000 മുതൽ 1300 വരെ അംഗബലമുണ്ട് അവരുടെ സൈന്യത്തിന്. 100 കുതിരകളും 600 പടയങ്കികളും ധാരാളം ഒട്ടകങ്ങളും അവരോട് കൂടെയുണ്ട്. അബൂജഹലാണ് സൈന്യത്തിൻ്റെ ചീഫ് കമാൻഡർ. ഒരു ദിവസം 9-ോ 10-ോ ഒട്ടകങ്ങളെ അവർ ഭക്ഷണത്തിന് വേണ്ടി അറുക്കുന്നുണ്ട്. അവരെ എതിരിടാൻ വന്ന പ്രവാചകരുടെ സംഘത്തിൽ ആകെ യാത്രയ്ക്ക് വേണ്ടിയുള്ളത് 70 ഒട്ടകങ്ങൾ മാത്രമായിരുന്നു എന്ന് നാം മറക്കാതിരിക്കുക. ഖുറൈശികൾ മക്കയിൽ നിന്ന് യുദ്ധത്തിനൊരുങ്ങി വരുന്ന വാർത്ത പ്രവാചകരും അറിഞ്ഞു. പ്രവാചകർ തൻ്റെ കൂടെയുള്ളവരുമായി വിഷയം ചർച്ച ചെയ്തു. അവർ നാട്ടിലല്ല, നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. മുഹാജിറുകളിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവും സംസാരിച്ചു. പ്രവാചകർ കൽപ്പിക്കുന്ന എന്തിനും സന്നദ്ധരാണെന്നും സായുധ സംഘട്ടനമാണ് തീരുമാനമെങ്കിൽ ജീവൻ വെടിഞ്ഞും പോരാടാനും പ്രവാചകരെ സംരക്ഷിക്കാനും ഒരുക്കമാണെന്നും മൂസാ നബിയോട് ബനൂ ഇസ്രായേലുകാർ പറഞ്ഞതുപോലെ നീയും നിന്റെ പടച്ചവനും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരിക്കാം എന്നു ഞങ്ങൾ പറയില്ല, മറിച്ച് നമുക്കൊന്നിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാമെന്നേ ഞങ്ങൾ പറയൂ എന്നും അവർ പ്രവാചകനോട് ആണയിട്ട് പറഞ്ഞു. പക്ഷേ പ്രവാചകന് സമാധാനമായില്ല. പ്രവാചകർ വീണ്ടും ചോദിച്ചു, നിങ്ങൾ അഭിപ്രായം പറയൂ ജനങ്ങളെ. ഇത് കേട്ട സഅദ് ബ്നു മുആദ് അൻസാറുകളുടെ നേതാവ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങ് ഞങ്ങളെ ഉദ്ദേശിച്ച് പറയുന്നത് പോലെയുണ്ടല്ലോ എന്ന്. പ്രവാചകർ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത്. ആ സമയത്ത് സഅദ് ബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചവരാണ്.
ഇത് പൂർണ്ണ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അങ്ങയുടെ സംരക്ഷണ ചുമതല ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങ് ഈ കടലിലേക്ക് ഞങ്ങളുമായി എടുത്തു ചാടിയാൽ ഒന്നും നോക്കാതെ അങ്ങയോടൊപ്പം ഞങ്ങളും ചാടിയിരിക്കും. അള്ളാഹുവിൻ്റെ ദൂതരെ, ഒരാൾ പോലും പിന്തി നിൽക്കുകയില്ല. ധൈര്യമായി മുന്നോട്ട് പോവുക. അങ്ങേക്ക് ഞങ്ങൾ വഴി അള്ളാഹു സന്തോഷം നൽകും. ഇത് കേട്ട പ്രവാചകന് വലിയ ആശ്വാസമായി. നമുക്ക് മുന്നോട്ട് പോവാമെന്നും രണ്ടിലൊന്ന് അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്നും പ്രവാചകർ പ്രഖ്യാപിച്ചു. അഥവാ ഒന്നുകിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ നമുക്ക് ജയിച്ചടക്കാനാകും, അല്ലെങ്കിൽ സർവായുധ വിഭൂഷിതരായി വരുന്ന ഖുറൈശി സൈന്യത്തെ അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തരും. രണ്ടിലൊരു വിജയം നമുക്കുണ്ടാവുമെന്ന് പ്രവാചകർ അവിടെ വച്ചു തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് പ്രവാചകർ പറഞ്ഞു, ശത്രുപക്ഷത്തെ വലിയ നേതാക്കൾ പിടഞ്ഞു വീഴുന്ന ഇടങ്ങൾ പോലും ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹു എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു എന്നും പ്രവാചകർ പറഞ്ഞു. ഇപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിന് സമീപം താൽക്കാലിക വിശ്രമത്തിനിറങ്ങിയിരിക്കുകയാണ്. ശേഷം പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒറ്റയ്ക്ക് തങ്ങൾ തമ്പടിച്ച പ്രദേശവും പരിസരവും വീക്ഷിക്കുന്നതിനായി വാഹനപ്പുറത്തു കയറി. കച്ചവട സംഘത്തെയോ ഖുറൈശി പടയെയോ കുറിച്ച് വിവരം ലഭിക്കുക എന്ന ഉദ്ദേശ്യമാണ് അവർക്കുള്ളത്. അപ്പോഴാണ് സുഫിയാൻ അൽ ദംരി എന്നു പേരുള്ള ഒരു വൃദ്ധനെ അവർ കണ്ടുമുട്ടുന്നത്. സാധാരണ യാത്രക്കാരെ പോലെ അവർ ആ വൃദ്ധനെ പരിചയപ്പെടുകയും അയാളോട് മുഹമ്മദിനെ കുറിച്ചും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി സൈന്യത്തെക്കുറിച്ചും വല്ലതും അറിയുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അയാളിൽ നിന്ന് തന്ത്രപരമായി ഖുറൈശി സൈന്യവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പ്രവാചകർ മനസ്സിലാക്കുകയും ചെയ്തു. ഖുറൈശികളുടെ സൈന്യം ഏകദേശം ഇപ്പോൾ ബദറിൻ്റെ പരിസരത്തെത്തി എന്ന വിവരമാണ് ആ വൃദ്ധൻ അവരുമായി പങ്കുവച്ചത്. പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൈന്യത്തിനടുത്തേക്ക് തിരിച്ചു പോന്നു. ഏകദേശം ഇതേ സമയത്തു തന്നെ പ്രവാചകരുടെയും അനുയായികളുടെയും നീക്കങ്ങളെ മണത്തറിഞ്ഞ അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ തൻ്റെ കച്ചവട സംഘത്തെ തിരിച്ചുവിടുകയും സുരക്ഷിതമായി മക്കയിലേക്ക് കടക്കുകയും ചെയ്തു. മാത്രമല്ല, കച്ചവട സംഘം രക്ഷപ്പെട്ടുവെന്നും ഇനി തിരിച്ചു പോരാമെന്നും അബൂ സുഫിയാൻ അബൂ ജഹലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് സന്ദേശമയച്ചു. പക്ഷേ ഖുറൈശികളുടെ സൈനിക തലവൻ അതംഗീകരിച്ചില്ല. അഹങ്കാരവും ആർഭാടഭ്രമവും ഗ്രസിച്ചിരുന്ന ആ സൈന്യം അവസാനം ബദർ വരെ യാത്ര തുടരാനും മൂന്ന് രാവുകൾ അവിടെ ആർത്തുല്ലസിച്ച ശേഷം മാത്രം മടങ്ങാനും തീരുമാനിച്ചു. അതേസമയം ഖുറൈശി സൈന്യത്തിലുണ്ടായിരുന്ന ബനു സഹ്റ ഗോത്രക്കാർ കച്ചവട സംഘം രക്ഷപ്പെട്ട വിവരമറിഞ്ഞ് ജുഹ്ഫയിൽ നിന്ന് മക്കയിലേക്കു തന്നെ തിരിച്ചു പോരുകയും ചെയ്തു. നമ്മുടെ കച്ചവട സംഘം രക്ഷപ്പെട്ടുവെങ്കിൽ ഇനി നമ്മൾ എന്തിന് വെറുതെ ഒരു സായുധ സംഘട്ടനത്തിന് ഒരു രക്തച്ചരിച്ചിലിന് പോവണം എന്നായിരുന്നു അവരുടെ ന്യായം. അന്ന് വൈകുന്നേരം, അതേ ദിവസം വൈകുന്നേരം, പ്രവാചകർ വീണ്ടും അലി റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ് എന്നീ മൂന്ന് സഹാബിമാരെ വിവരങ്ങൾ ശേഖരിക്കുവാൻ വീണ്ടും അയച്ചു. ഖുറൈശി സൈന്യത്തിന് വേണ്ടി വെള്ളം ശേഖരിക്കുന്ന രണ്ടുപേരെ അവർ പിടികൂടി പ്രവാചകരുടെ മുന്നിലെത്തിച്ചു. അവർ ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ ഖുറൈശിന് വെള്ളം ശേഖരിക്കുകയാണ്. ഇത് വിശ്വസിക്കാതിരുന്ന സഹാബികൾ ആ രണ്ടുപേരെ മർദ്ദിച്ചു. കാരണം സഹാബികൾ ആഗ്രഹിക്കുന്നത് കച്ചവട സംഘത്തിലെ ആളുകളെയാണ്. അവർ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും കച്ചവട സംഘത്തെയാണ്. പീഡനം സഹിക്കവയ്യാതെ വന്നപ്പോൾ ആ രണ്ടാളുകൾ കള്ളം പറയേണ്ടി വന്നു പീഡനത്തിൽ നിന്ന് രക്ഷ നേടാൻ. അതെ, ഞങ്ങൾ അബൂ സുഫിയാന്റെ സംഘത്തിൽപ്പെട്ടവരാണ് എന്നവർ സമ്മതിച്ചു. ഈ സമയത്ത് പ്രവാചകർ നിസ്കരിക്കുകയായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു, അവർ സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ ആക്രമിച്ചു, കളവ് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ വിട്ടേക്കുകയും ചെയ്തു. അവർ യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ സൈന്യത്തിൻ്റെ ഭാഗമാണ് എന്നും പ്രവാചകർ ചേർത്ത് പറഞ്ഞു. പിന്നീട് പ്രവാചകർ ഈ രണ്ടാളുകളോട് ചില കാര്യങ്ങൾ അന്വേഷിച്ചു. സൈന്യം എവിടെയുണ്ടെന്നും എത്ര ആളുണ്ടെന്നുമെല്ലാം പ്രവാചകർ അന്വേഷിച്ചു. ഈ കുന്നിനു താഴെ സൈന്യമെത്തിയ വിവരം പ്രവാചകർ അവരിൽ നിന്നു മനസ്സിലാക്കി. ഏകദേശം 1000 പേരാണ് അവരെന്നും പ്രവാചകർ ഊഹിച്ചു. ഖുറൈശിലെ പ്രമുഖരായ മുഴുവൻ ആളുകളും സൈന്യത്തിലുണ്ട് എന്നും പ്രവാചകർ മനസ്സിലാക്കി. പിന്നീട് പ്രവാചകരും അനുയായികളും അല്പം കൂടി ദൂരം സഞ്ചരിച്ചു. വെള്ളം ലഭ്യമല്ലാത്ത ഒരു സ്ഥലത്താണ് അവരിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ആ രാത്രിയിൽ ശക്തമായ മഴ വർഷിക്കുകയും അത് പ്രവാചകർക്കും അനുയായികൾക്കും വലിയ ആശ്വാസമാവുകയും ശത്രുപക്ഷത്തിന് ബുദ്ധിമുട്ട് തീർക്കുകയും ചെയ്തു. ബദർ എന്ന പ്രദേശത്ത്
ഒന്നിൽ കൂടുതൽ ജലാശയങ്ങളുണ്ട്, ജലം ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് ബദറിലെ ഒരു ജലാശയത്തിൻ്റെ സമീപമാണ്. ഈ സമയത്താണ് പ്രവാചകൻ്റെ അനുചരന്മാരിൽപ്പെട്ട ഹുബാബ് ബിനുൽ മുന്ദിർ എന്ന സഹാബി പ്രവാചകൻ്റെ മുന്നിൽ വരുന്നത്. അദ്ദേഹം ചോദിച്ചു, പ്രവാചകരെ, നമ്മൾ ഈ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനപ്രകാരമാണോ അതോ പ്രവാചകരെ അങ്ങയുടെ മാത്രം തീരുമാനമാണോ എന്ന്. പ്രവാചകർ പറഞ്ഞു, ഇതെൻ്റെ മാത്രം തീരുമാനമാണ്. ഉടനെ ഹുബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ പ്രവാചകരെ, നാം കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ശത്രുവിനോട് ഏറ്റവും അടുത്തുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്ന വിധം നാം തമ്പടിക്കണം. ശത്രുപക്ഷത്തിന് വെള്ളം ലഭിക്കാതെ വരണം. ഉള്ള എല്ലാ ജലാശയങ്ങളും നമ്മുടെ പരിധിയിലാവണം. ഈ നിർദ്ദേശം പ്രവാചകർ അംഗീകരിക്കുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്തു. അർദ്ധരാത്രിയിലാണ് പ്രവാചകരുടെ സൈന്യം ഈ രീതിയിൽ ആ പ്രദേശത്ത് തമ്പടിക്കുന്നത്. ഇപ്പോൾ ഖുറൈശി സൈന്യവും യുദ്ധഭൂമിയോട് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഭയാനകമായിരുന്നെങ്കിലും കുന്നിറങ്ങി വരുന്ന ആ ഖുറൈശി പടയെ നോക്കി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവേ, നിന്നെ വെല്ലുവിളിച്ച് നിന്റെ റസൂലിനെതിരെ അപവാദം പറഞ്ഞ് ഖുറൈശികളിതാ അഹങ്കാര പ്രകടനവും ആഢ്യത്വവുമായി വന്നിരിക്കുകയാണ്. അള്ളാഹുവേ, നീ വാഗ്ദാനം ചെയ്ത സഹായം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ശത്രുവിനെ നീ പരാജയപ്പെടുത്തേണമേ എന്ന്. ഒരു സായുധ സംഘട്ടനം മുന്നിലെത്തി നിൽക്കുമ്പോൾ അൻസാറുകളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് പ്രവാചകരോട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ അങ്ങേക്ക് ഒരു കൂടാരം പണിയാം, അങ്ങ് അവിടെ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കണം, തൊട്ടടുത്ത് ഞങ്ങൾ അങ്ങയുടെ വാഹനവും സജ്ജീകരിക്കാം. ജയിക്കണമെന്നും ശത്രുവിനെ തുരത്തണമെന്നും തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അഥവാ ഞങ്ങൾ പരാജയപ്പെട്ടാൽ, വിജയമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് സംഭവിക്കുന്നുവെങ്കിൽ, മദീനയിലുള്ള ഞങ്ങളുടെ വീട്ടുകാരിലേക്കും കൂട്ടുകാരിലേക്കും അങ്ങ് വേഗം വാഹനമോടിച്ച് തിരിച്ചു ചെല്ലണം. ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഒരു വേള ഞങ്ങളെക്കാൾ അങ്ങയോട് സ്നേഹമുള്ളവരാണ് മദീനയിലുള്ള ഞങ്ങളുടെ വീട്ടുകാരും കൂട്ടുകാരും. ഇന്നൊരു യുദ്ധം നടക്കുമെന്ന് ഞങ്ങളുടെ കൂട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ അവരും നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. അങ്ങ് അങ്ങോട്ട് തിരിച്ചു തന്ന് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം തുടരണം, അവർ നിങ്ങളെ സംരക്ഷിക്കും. ഈ കരുതലും തണലും പ്രവാചകന് വലിയ ഇഷ്ടമായി. കൂടാരം പ്രവാചകന് വേണ്ടി നിർമ്മിക്കപ്പെട്ടു. പ്രവാചകർ അതിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചു. ഇതേ സമയത്തു തന്നെ ശത്രു സൈന്യത്തിൽ നിന്ന് ഉമൈർ ബിൻ വഹബ് അൽ ജുമഹി മുസ്ലിം സൈന്യത്തിൻ്റെ സ്ഥിതികൾ വീക്ഷിക്കുവാനായി പുറത്തിറങ്ങി. അയാൾ ആ ജോലി രഹസ്യമായി നിർവഹിച്ചു. തിരിച്ചു വന്നുകൊണ്ട് അയാൾ പറഞ്ഞു, ഏകദേശം 300 പേരുണ്ടവർ. വീണ്ടും ഒരു വിദൂര പ്രദക്ഷിണം കൂടി നടത്തി വന്ന ശേഷം അയാൾ തുടർന്നു, മറ്റു യാതൊരു സജ്ജീകരണവും കാണുന്നില്ല, അവർക്ക് ഒളിഞ്ഞിരിക്കുന്ന സൈന്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അയാൾ ആവർത്തിച്ചു പറഞ്ഞു, അവരുടെ ഒട്ടകങ്ങളുടെ പ്രകൃതത്തിൽ പോലും എന്തോ ഒരു ഗാംഭീര്യം ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അവരുടെ സൈന്യത്തിലെ ഏതൊരാളെ നോക്കുമ്പോഴും ചുരുങ്ങിയത് നമ്മളിൽ ഒരാളെയെങ്കിലും വകവരുത്തിയിട്ടേ അവൻ മരിക്കൂ എന്ന ഒരാത്മധൈര്യം അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി തീരുമാനം നിങ്ങളെടുത്തുകൊള്ളുക എന്നും ഉമൈർ ബിൻ വഹബ് അൽ ജുമഹി തൻ്റെ സൈന്യത്തെ തൻ്റെ കൂട്ടുകാരെ അറിയിച്ചു. ഉമൈർ പറഞ്ഞ ഈ കാര്യങ്ങൾ സത്യം തന്നെയാണെന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഹക്കീം ഇബ്നു ഹിസാമിനും ബോധ്യപ്പെട്ടു. അദ്ദേഹം നേരെ ഉത്ബത്ത് ഇബ്നു റബീഅയുടെ സമീപത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഖുറൈശിലെ നേതാവാണ്, താങ്കൾ പറഞ്ഞാൽ ഖുറൈശികൾ കേൾക്കും. ഭാവിയിൽ ഖുറൈശികൾ താങ്കളെ നന്മകൾ കൊണ്ടോർക്കണമെന്ന് താങ്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഖുറൈശികളോട് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോവാൻ പറയണം, ഇത് അപകടമാണ്. ഉത്ബ അതംഗീകരിച്ചു. ജനങ്ങളോട് അപ്രകാരം വിളിച്ചു പറയുകയും ചെയ്തു. പക്ഷേ അബൂജഹലിനോട് ഈ കാര്യം പറയുവാനും ബോധ്യപ്പെടുത്തുവാനും ഉത്ബ ഹക്കീം ഇബ്നു ഹിസാമിനെ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ അബൂജഹലിൻ്റെ പ്രതികരണം മറിച്ചായിരുന്നു. എന്തുതന്നെ വന്നാലും നമ്മളിൽ നേറ്റുമുട്ടുക തന്നെ ചെയ്യും, ഈ കാര്യമിനി അള്ളാഹു മാത്രം തീരുമാനിക്കട്ടെ എന്നും അബൂജഹൽ കൂട്ടിച്ചേർത്തു. മറുഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സൈന്യത്തെ ശരിപ്പെടുത്തുകയാണ്. ഒരമ്പ് കയ്യിൽ വെച്ച് അതുകൊണ്ടാണ് പ്രവാചകർ സൈന്യത്തെ നേർരേഖയിൽ നിർത്തുന്നത്. അപ്പോഴാണ് വരിയിൽ നിന്ന് അല്പം തെറ്റി നിൽക്കുന്ന സവാദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ കാണുന്നത്. കയ്യിലുണ്ടായിരുന്ന അമ്പുപയോഗിച്ച് പ്രവാചകർ സവാദ് റളിയല്ലാഹു അൻഹുവിനോട് നേരെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഉടനെ സവാദ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു,
നീതിയുടെയും സത്യത്തിൻ്റെയും പ്രവാചകരായ അങ്ങ് അമ്പുകൊണ്ട് എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു പ്രവാചകരെ, ഇത് ശരിയല്ല, എനിക്ക് പകരം വീട്ടണം. ലോകഗുരു പ്രവാചക പ്രഭു മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രതികാരത്തിന് സമ്മതിച്ചു. സവാദിൻ്റെ ശരീരത്തിൽ അമ്പ് സ്പർശിച്ച അതേ ഭാഗം പ്രവാചകരുടെ തിരുശരീരത്തിൽ നിന്ന് വസ്ത്രമുയർത്തി സവാദിനു നേരെ പ്രവാചകർ കാണിച്ചു കൊടുത്തു. ഉടൻ തന്നെ സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ ശരീരത്തിൽ ചുംബിക്കുകയായിരുന്നു. താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന പ്രവാചകരുടെ ചോദ്യത്തിന് മറുപടിയായി സവാദ് ഇങ്ങനെ പറഞ്ഞു, പ്രവാചകരെ, കാര്യങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ശത്രുവുമായി നാം വേണ്ടത്ര ഒരുക്കങ്ങളില്ലാതെ മുഖാമുഖം നിൽക്കുകയാണ്, ഏറ്റുമുട്ടാനിരിക്കുകയാണ്. എന്തു സംഭവിക്കുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഷഹീദാവുന്നുവെങ്കിൽ അവസാനമായി എൻ്റെ ശരീരം അങ്ങയെ സ്പർശിക്കട്ടെ എന്ന് ഞാൻ കൊതിച്ചുപോയി. പ്രവാചകർ സവാദ് റളിയല്ലാഹു അൻഹുവിന് നന്മയുണ്ടാവാൻ വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. സൈനിക സജ്ജീകരണം പൂർത്തിയായ ശേഷം പ്രവാചകർ വീണ്ടും കൂടാരത്തിലേക്ക് കയറി. മനം നൊന്ത് ഉള്ളു തട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ ചെറുസംഘത്തെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നീട് ഭൂമിയിൽ നീ ആരാധിക്കപ്പെടില്ല. പ്രവാചകർ ദീർഘമായ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു. അവിടുത്തെ തട്ടം തോളിൽ നിന്ന് ഉതിർന്നു വീണിരിക്കുന്നു. അള്ളാഹുവേ, നിന്റെ വാഗ്ദാനം നീ നിറവേറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. സഹതാപം തോന്നിയ അബൂബക്കർ വന്ന് പ്രവാചകന് ആശ്വാസം പകർന്നു, യാ റസൂലല്ലാ, അങ്ങിങ്ങനെ വിഷമിക്കേണ്ടതില്ല, അള്ളാഹു കേൾക്കും, അള്ളാഹു സഹായിക്കും. തുടർന്ന് പ്രവാചകർ ചെറുതായൊന്ന് മയങ്ങി ഞെട്ടിയുണർന്ന ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ പറഞ്ഞു, അബ്ഷിർ യാ അബൂബക്കർ, അതാക നസ്റുല്ലാഹ്, ഹാദാ ജിബ്രീൽ ആഖിദുൻ ബിഅനാനി ഫറസിഹി വഹുവ യഖൂദുഹു. അബൂബക്കറെ, സന്തോഷിച്ചുകൊള്ളുക, അള്ളാഹുവിൽ നിന്ന് സഹായം വന്നിരിക്കുന്നു. ജിബ്രീൽ അതാ തൻ്റെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ച് ഒട്ടകത്തെ നയിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നുവെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ സന്തോഷപൂർവ്വം പറയുകയും ചെയ്തു. ഹിജ്റ രണ്ടാം വർഷം റമദാൻ 17-ന് രാവിലെ ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി. ആദ്യം ശത്രുപക്ഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പടയുടെ നേരെ അമ്പെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്ന മിഹ്ജ എന്നവരുടെ ശരീരത്തിൽ അത് തറച്ചു. അദ്ദേഹം ഷഹീദായി. പിന്നീട് ഹാരിസത്തുബിന് സുറാഖ എന്ന സഹാബിക്കും അമ്പുകൊണ്ടു, അദ്ദേഹവും ഷഹീദായി. അതുകഴിഞ്ഞ് ശത്രുപക്ഷത്തു നിന്ന് അസ്വദ് ബിൻ അബ്ദുൽ അസദ് എന്നയാൾ മുസ്ലിം പക്ഷത്തെ ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കുമെന്നും അതിന് സാധിച്ചില്ലെങ്കിൽ ആ ജലാശയം ഞാൻ നശിപ്പിച്ചു കളയുമെന്നും ശപഥം ചെയ്ത് സത്യം ചെയ്ത് മുന്നോട്ട് വന്നു. ഹംസ റളിയല്ലാഹു അൻഹുവാണ് അയാളെ നേരിട്ടത്. ഹംസ റളിയല്ലാഹു അൻഹു വീശിയ വാൾ അസ്വദിൻ്റെ കാലിൽ ഏൽക്കുകയും കാൽ മുറിയുകയും ചെയ്തു. തൻ്റെ ശപഥം പൂർത്തിയാക്കാൻ, സത്യം ചെയ്ത കാര്യം നടപ്പിലാക്കാൻ അയാൾ ജലാശയത്തിനു നേരെ ഇഴഞ്ഞു നീങ്ങി. പിന്തുടർന്ന ഹംസ റളിയല്ലാഹു അൻഹു അയാളെ വകവരുത്തി. ശത്രുപക്ഷത്തെ ആദ്യ ആൾനാശം ഇതായിരുന്നു. പഴയകാലത്ത് യുദ്ധം പൂർണ്ണതോതിൽ ആരംഭിക്കുന്നതിന് മുമ്പ് വ്യക്തിഗതമായ മല്ലയുദ്ധങ്ങൾ പതിവായിരുന്നു. ഒരു പക്ഷത്തെ ശക്തനായ പോരാളി മറുപക്ഷത്തുനിന്ന് തനിക്ക് സമാനനായ യോദ്ധാവിനെ നേരിട്ടേറ്റുമുട്ടാൻ വെല്ലുവിളിക്കുന്ന രീതിയായിരുന്നു അത്. ബദറിൻ്റെ മണ്ണിലിപ്പോൾ ഖുറൈശികൾ അതിശക്തരും വില്ലാളി വീരരുമായ സഹോദരങ്ങൾ ഉത്ബ, ഷൈബ എന്നിവരും ഉത്ബയുടെ മകൻ വലീദും മല്ലയുദ്ധത്തിന് മുസ്ലിം സൈന്യത്തെ വെല്ലുവിളിക്കുകയാണ്. ആവേശപൂർവം ഉത്ബയുടെയും ഷൈബയുടെയും വലീദിൻ്റെയും ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അൻസാറുകളിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു. പക്ഷേ ഖുറൈശികളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെയല്ല, ഞങ്ങളെ എതിർക്കാൻ ഞങ്ങളുടെ നാട്ടുകാരെ തന്നെ വിടൂ എന്നായിരുന്നു ആ അഹങ്കാരികളുടെ മറുപടി. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയ സഹചാരികളായ ഉബൈദത്ത് ബിനുൽ ഹാരിഫ്, ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്, അലി ബിൻ അബി ത്വാലിബ് എന്നിവരോട് മുന്നോട്ട് വരാൻ അപേക്ഷിച്ചു. ഉബൈദത്ത് ബിനുൽ ഹാരിസ് ഉത്ബയുമായും, ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയുമായും, അലി റളിയല്ലാഹു അൻഹു വലീദുമായും ശക്തമായ ഏറ്റുമുട്ടൽ നടത്തി. ഏതാനും സമയത്തിനകം ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയെയും അലി റളിയല്ലാഹു അൻഹു വലീദിനെയും വകവരുത്തുകയുണ്ടായി. ഇപ്പോൾ ഉബൈദത്ത് ബിനുൽ ഹാരിസും ഉത്ബയും പരസ്പരം ശക്തമായി ഏറ്റുമുട്ടുകയാണ്. രണ്ടുപേർക്കും പരിക്കുകളുണ്ട്. ഈ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ഇടപെട്ടുകൊണ്ട്
ഉത്ബയെ വകവരുത്തുകയും ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ ചുമലിലേറ്റി സൈന്യത്തിനടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഖുറൈശികൾ പകച്ചു നിൽക്കുകയാണ്. പ്രമുഖ പോരാളികളായ മൂന്നു പേരാണ് നിമിഷങ്ങൾക്കകം അടിയറവ് പറഞ്ഞത്. അതിശക്തമായ പ്രത്യാക്രമണത്തിനാണ് പിന്നീട് ഖുറൈശികൾ ശ്രമിച്ചത്. 1000 പേരടങ്ങുന്ന ആ വലിയ സൈന്യം ഒരു കൊടുങ്കാറ്റുപോലെ പ്രവാചകരുടെ അനുയായികൾക്ക് നേരെ ആഞ്ഞു വീശിത്തുടങ്ങി. അതേസമയത്ത് പ്രവാചകർ തൻ്റെ അണികളെ ആവേശപ്പെടുത്തുകയാണ്. ധൈര്യസമേതം ഇന്നാര് ഈ സൈന്യവുമായി ഏറ്റുമുട്ടുകയും അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ഷഹീദാവുകയും ചെയ്യുന്നുവോ അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. സഹാബികൾ വർദ്ധിത വീര്യത്തോടെ ചെറുത്തുനിന്നു. പലരും ആവേശത്തോടെ ശത്രുപക്ഷത്ത് കനത്ത ആൾനാശമുണ്ടാക്കി. തിരുനബി തൻ്റെ സൈന്യത്തെ നിയന്ത്രിക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥനാനിരതനാവുന്നു. അതേസമയം ഒരു പിടി മണ്ണെടുത്ത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ശത്രു സൈന്യത്തിന് നേരെ എറിയുകയും ചെയ്തു. ശത്രുപക്ഷത്തെ മുഴുവൻ ആളുകളുടെയും കണ്ണിലും വായിലും മൂക്കിലും ആ മണ്ണ് കയറിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഖുർആൻ ഈ സംഭവം പരാമർശിച്ചിട്ടുണ്ട്. അങ്ങ് മണ്ണെറിഞ്ഞപ്പോൾ ശരിക്കും അള്ളാഹുവാണ് എറിഞ്ഞത്, താങ്കളല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വീണ്ടും കൂടാരത്തിലേക്ക് മടങ്ങുമ്പോൾ അതിശക്തമായി പോരാടാൻ അവിടെ നിന്ന് ആഹ്വാനം നൽകുകയും ചെയ്തു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അൻസാറുകളുടെ ഒരു സംഘം പ്രവാചകന് കൂടാരത്തിന് പുറത്ത് കാവൽ തീർത്തിട്ടുണ്ട്. ശത്രുപക്ഷത്ത് പല പ്രമുഖരും വെട്ടേറ്റു വീണു. ധാരാളം പേർ ബന്ദികളാക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ മലക്കുകളും ബദറിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പങ്കാളികളായി. വെള്ളതലപ്പാവുധാരികളായ 1000 മലക്കുകളുണ്ടായിരുന്നു. സഹാബികളിൽ ചിലർ അവരെ നേരിട്ട് കാണുക വരെയുണ്ടായി. വിശുദ്ധ ഖുർആൻ ഈ വസ്തുത വിവിധ ആയത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ചില മലക്കുകൾ നേരെ യുദ്ധം നടത്തി. മറ്റു ചിലർ സഹാബികൾക്ക് ആവേശം പകർന്നു. അവരെ പിടിച്ചു നിർത്തി. ഞങ്ങൾ ശത്രുവിനെ പിന്തുടരുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ മറ്റാരോ അവരെ വകവരുത്തുന്നത് ഞങ്ങൾ അനുഭവിച്ചു എന്ന് പല സഹാബികളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അലി റളിയല്ലാഹു അൻഹുവിനോടും പ്രവാചകർ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളിൽ ഒരാളുടെ കൂടെ ജിബ്രീലുണ്ടാവും, മറ്റേയാളുടെ കൂടെ മീക്കായിലും ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ശത്രുപക്ഷം ജീവനും കൊണ്ടോടുകയാണ്. ഖുറൈശിൻ്റെ പ്രമുഖ നേതാക്കളായ 70 പേരാണ് വധിക്കപ്പെട്ടത്. മറ്റ് 70 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. പ്രവാചകരുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ മകൾ സൈനബയുടെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബിയ തുടങ്ങിയവരെല്ലാം ആ ബന്ദികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ബദർ യുദ്ധത്തെ തുടർന്നുണ്ടായ വളരെ വലിയ സാമൂഹിക മാറ്റങ്ങളും അതിനെ തുടർന്നുണ്ടായ പശ്ചാത്തലങ്ങളുമെല്ലാം ഇൻഷാ അള്ളാ അടുത്ത അധ്യായത്തിൽ നമുക്ക് പ്രതിപാദിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.